ആദരണീയരായ ജനാബ് കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂർ അവർ, ബഹുമാന്യായ മഷൂർ അലി മദനി, പ്രിയപ്പെട്ട ഫൗസുള്ള ബറക്കത്തുള്ള, ബഹുമാനപ്പെട്ട അധ്യക്ഷൻ മഷൂഖ് സലാഹി, സ്വാഗതം ആശംസിച്ച ഡോക്ടർ അബ്ദുൽ ഖാദർ, വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ സംസ്ഥാന സെക്രട്ടറി കെ സജ്ജാദ്, താജുദ്ദീൻ സലാഹി, മുസ്തഫ മദനി, വേദിയിലും സഹസിലുമുള്ള മറ്റു വിസ്ഡം യൂത്ത് ഓർഗനൈസേഷൻ്റെ ഭാരവാഹികളെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും റഹ്മത്തുള്ള. വിസ്ഡം യൂത്ത് ഓർഗനൈസേഷൻ്റെ ആഭിമുഖ്യത്തിൽ എല്ലാ ജില്ലകളിലും സംഘടിപ്പിക്കുന്ന യുവജന സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നിവിടെ മലപ്പുറം ഈസ്റ്റ് ജില്ലാ സമ്മേളനം സംഘടിപ്പിച്ചത്. ഈ സമ്മേളനത്തിൻ്റെ പ്രമേയം യുവത്വം കടമയാണ് കലാപമല്ല എന്ന പ്രമേയത്തെ അധികരിച്ചുകൊണ്ടുള്ള ചർച്ചയാണ് ഈ യുവജന സമ്മേളനങ്ങളിൽ എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ സമൂഹത്തിൻ്റെ ഗതിവിഗതികൾ നിയന്ത്രിക്കുന്നത് യഥാർത്ഥത്തിൽ യുവാക്കളാണ്. സമൂഹത്തിൽ ഓരോ പരിവർത്തനത്തിന് പിന്നിലും യുവാക്കളുടെ പങ്ക് നമുക്ക് കാണാൻ കഴിയും. ആ യുവതയെ ശരിയായ ദിശയിലേക്ക് നയിക്കുക എന്നതാണ് യുവജന സംഘടനകൾ ഇന്ന് ഏറ്റെടുത്തിട്ടുള്ള ദൗത്യം എന്ന് പറയുന്നത്. യുവാക്കളുടെ കർമ്മശേഷി സമൂഹത്തിനും നാടിനുമൊക്കെ ഗുണകരമായ രീതിയിൽ പ്രയോജനപ്പെടുത്താൻ ആവശ്യമായ പദ്ധതികൾ ആവിഷ്കരിച്ച് മുന്നോട്ട് പോകാൻ എല്ലാ യുവജന സംഘടനകളും ബാധ്യസ്ഥരാണ്. എന്നാൽ പലപ്പോഴും ആ തരത്തിലുള്ള ഒരു മാർഗദർശനം, ഗൈഡൻസ് നമ്മുടെ യുവതലമുറക്ക് നൽകാൻ പലരും തയ്യാറാവാത്ത സാഹചര്യത്തിൽ യുവാക്കൾ ദിശ തെറ്റി സഞ്ചരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് ആകമാനം ഇപ്പോൾ കാണാൻ സാധ്യമാകുന്നത്. ഓരോ ദിവസവും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ ഒരിക്കലും ആശാവഹമായ വാർത്തകളല്ല. ഇന്നത്തെ പത്രങ്ങൾ, ഇന്നത്തെ വർത്തമാന പത്രങ്ങൾ നമ്മുടെ വീടുകളിൽ കുടുംബാംഗങ്ങൾ ഒരുമിച്ചിരുന്ന് വായിക്കാൻ പറ്റുമോ എന്ന് നിങ്ങൾ പരിശോധിച്ചാൽ മതി. അത് ഇന്ന് മാത്രമല്ല, ഇന്നത്തെ ഒരു വാർത്ത ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ദിവസേന ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ വാർത്താ മാധ്യമങ്ങൾ, നമ്മുടെ ദൃശ്യ മീഡിയകൾ, അതിലൊന്നും വരുന്ന വാർത്തകൾ കുടുംബസമേതം ഇരുന്ന് കാണാനും വായിക്കാനും ഒന്നും പറ്റാത്ത വാർത്തകളാണ്. ഒരു അമ്മയുടെ ആൺ സുഹൃത്ത് എന്നാ പറഞ്ഞു, അമ്മയുടെ ആൺ സുഹൃത്ത് 7 വയസ്സും 4 വയസ്സും പ്രായമുള്ള പിഞ്ചു കുഞ്ഞുങ്ങളെ ലൈംഗികമായി പീഡിപ്പിച്ച വാർത്തയാണ് നമുക്ക് ഇന്നത്തെ പത്രത്തിൽ കാണാൻ സാധിച്ചത്. എങ്ങോട്ടാണ് ഈ സമൂഹം പോകുന്നത് നമ്മൾ ആലോചിക്കണം. 7 വയസ്സും 4 വയസ്സും മാത്രം പ്രായമുള്ള പിഞ്ചു മക്കളെ പീഡിപ്പിക്കാൻ, ശാരീരികമായി പീഡിപ്പിക്കാൻ പോലും എങ്ങനെയാണൊരു മനുഷ്യന് മനസ്സ് വരിക? ഇവരെ മനുഷ്യരെന്ന് വിളിക്കാൻ നമുക്ക് സാധ്യമാകുമോ? ആ വാർത്തയുടെ താഴോട്ട് വായിക്കുമ്പോൾ, കുറച്ച് കഴിയുമ്പോൾ വായിക്കുന്നത്, ഈ ക്രൂരകൃത്യം ചെയ്തയാള് മൂക്കറ്റം മദ്യപിച്ചിരുന്നു എന്നാണ്. ആ വരി കൂടി കണ്ടാൽ പിന്നെ നമ്മളതിനെ, ആ സംഭവത്തെ ലഘൂകരിക്കണം. മദ്യപിച്ചു എന്ന് പറഞ്ഞാൽ അത് മദ്യപിച്ച് ചെയ്തതാണെന്നുള്ളതാണ്. മൂക്കറ്റം മദ്യപിച്ച് ഇത്തരത്തിലുള്ള ക്രൂരകൃത്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നവരുടെ എണ്ണം നമ്മുടെ സമൂഹത്തിൽ പെരുകി വരികയാണ്. ഇതൊരു പുതിയ വാർത്തയൊന്നുമല്ല.
പക്ഷെ 4 വയസ്സുകാരായ കുട്ടിയൊക്കെ പീഡിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് ഇതുവരെ കേട്ട് കഴിവില്ലാത്ത സംഭവമാണ്. അങ്ങനെയുള്ള വാർത്തകൾ നിരന്തരമായി വാർത്താ മാധ്യമങ്ങളിൽ സ്ഥാനം പിടിക്കുന്നു, നമ്മൾ ദിവസേന എന്നോണം കേട്ടുകൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള ഒരു സമൂഹത്തെ ശരിയായ ദിശയിലേക്ക് നയിക്കാൻ കഴിയുക, അവർക്ക് ശരിയായ മാർഗം കാണിച്ചു കൊടുക്കാൻ കഴിയുക, ഇത്തരം യുവജന സംഘടനകൾക്കാണ്. മദ്യത്തിനും ലഹരി വസ്തുക്കൾക്കുമെതിരായ ബോധവൽക്കരണവും പ്രചാരണ പ്രവർത്തനങ്ങളുമൊക്കെ വളരെ വിപുലമായി നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. അതിനുവേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന നിരവധി സംഘടനകൾ നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷേ ഈ ബോധവൽക്കരണമൊക്കെ നടത്തിയിട്ട് പോലും മദ്യത്തിൻ്റെയും ലഹരി വസ്തുക്കളുടെയും ഉപയോഗം കുറഞ്ഞു വരുന്നില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ്. ഈ കഴിഞ്ഞ ഒരാഴ്ചയായി എല്ലാ പത്രങ്ങളും പരിശോധിച്ചോളൂ, മയക്കുമരുന്നിൻ്റെ വേട്ടയെ സംബന്ധിച്ച വാർത്തകളാണ് പത്രകോളങ്ങളിൽ സ്ഥാനം പിടിക്കുക. മലപ്പുറം പോലെ മദ്യം നിഷിദ്ധമാണ് എന്ന് വിശ്വസിക്കുന്ന മഹാഭൂരിപക്ഷം വരുന്ന ആളുകൾ അധിവസിക്കുന്ന പ്രദേശത്ത് പോലും മദ്യത്തിൻ്റെയും ലഹരി വസ്തുക്കളുടെയും ഉപയോഗം കൂടിക്കൊണ്ടിരിക്കുകയും വിദ്യാർത്ഥികൾക്ക് കഞ്ചാവും ബ്രൗൺ ഷുഗറും ഒക്കെ എത്തിച്ചു കൊടുക്കുന്ന റാക്കറ്റുകൾ ദിനേന എന്നോണം വർദ്ധിച്ചു വരികയാണ്. പിഞ്ചു കുഞ്ഞുങ്ങളെ ലൈംഗികമായി പീഡിപ്പിക്കുന്നത് പോലെ തന്നെയാണ് നമ്മുടെ പിഞ്ചു മക്കളെ വൈത്തെറ്റിക്കുന്നതിന് വേണ്ടി വിദ്യാർത്ഥികൾക്ക് ലഹരി വസ്തുക്കൾ എത്തിച്ചു കൊടുക്കുന്ന, അതൊരു തൊഴിലാക്കി മാറ്റിയ സാമൂഹ്യ വിരുദ്ധ റോക്കറ്റുകൾ നമ്മുടെ ക്യാമ്പസുകൾക്ക് ചുറ്റും കലാലയങ്ങൾക്ക് ചുറ്റും പ്രവർത്തിക്കുകയാണ്. ഈ അടുത്ത കാലത്തായി ഒരു പത്രത്തിൽ നടന്നിട്ടുള്ള അന്വേഷണ പരമ്പരയിൽ അവർ കണ്ടെത്തിയത് ഹൈസ്കൂളുകളിലും UP സ്കൂളിലൊക്കെ പഠിക്കുന്ന കുട്ടികളടക്കം മദ്യത്തിൻ്റെയും ലഹരി വസ്തുക്കളുടെയും അടിമകളായി മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ജീവിതം തുടങ്ങുന്നതിന് മുമ്പേ യഥാർത്ഥത്തിൽ അവർ നാശത്തിലേക്ക് മരണത്തിലേക്ക് പാഞ്ഞടുക്കുകയാണ്. അങ്ങനെയുള്ള ഒരു തലമുറ വളർന്നു വരുമ്പോൾ ആ തലമുറയെ ഈ തിന്മയിൽ നിന്ന് മോചിപ്പിച്ചെടുക്കാൻ ആവശ്യമായ പ്രവർത്തനവുമായി യുവജന സംഘടനകളും വിദ്യാർത്ഥി സംഘടനകളുമൊക്കെ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. ഈ മദ്യത്തിന് ലഹരി വസ്തുക്കൾക്ക് അടിമപ്പെട്ട് അവസാനം ഇതുപോലെയുള്ള ക്രൂരകൃത്യങ്ങൾ അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനൊക്കെ യഥാർത്ഥത്തിൽ പ്രചോദനമേകുന്നത് അവരുടെ അകത്ത് ചെന്നിട്ടുള്ള ഈ ലഹരി വസ്തുക്കളാണ് എന്നതാണ് ഓരോ സംഭവങ്ങൾക്ക് പിന്നിലും നമുക്ക് പിന്നീട് കാണാൻ കഴിയുന്ന വസ്തുത എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ നമ്മുടെ യുവാക്കൾക്ക് ശരിയായ ദിശ കാണിച്ചു കൊടുക്കാനും എന്താണ് യുവാക്കളിപ്പോൾ സമൂഹത്തോട് ചെയ്യേണ്ട അവരുടെ കടമ എന്താണ്, ബാധ്യത എന്താണ് എന്ന് യുവസമൂഹത്തെ ബോധ്യപ്പെടുത്താനും ആവശ്യമായിട്ടുള്ള ക്യാമ്പയിനുകൾ വളരെ വിപുലമായി സംഘടിപ്പിക്കേണ്ട സന്ദർഭത്തിലാണ് ഈ യുവത്വം കടമയാണ് കലാപമല്ല എന്ന കാലിക പ്രസക്തമായ പ്രമേയം ചർച്ച ചെയ്തുകൊണ്ട് വിസ്ഡം യൂത്ത് ഓർഗനൈസേഷൻ എല്ലാ ജില്ലകളിലും ഈ സമ്മേളനം നടത്താൻ വേണ്ടി മുന്നോട്ട് വന്നിട്ടുള്ളത്. ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. ബഹുമാന്യനായ നമ്മുടെ കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂർ ഉൾപ്പെടെയുള്ള പണ്ഡിതന്മാർ ആധികാരികമായി ഈ വിഷയം സംബന്ധിച്ച് സംസാരിക്കാനിരിക്കുകയാണ്. എന്നിരുന്നാൽ പോലും ഈ സംഘടനയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും ഇതിനു മുമ്പും പങ്കെടുക്കാൻ അവസരം ലഭിച്ചൊരു പൊതുപ്രവർത്തന നിലയിൽ മലപ്പുറത്ത് ഇങ്ങനെ പരിപാടി നടക്കുന്നു എന്നറിഞ്ഞപ്പോൾ ഒന്ന് വന്ന് ഇതിൽ സംബന്ധിച്ച് പോകാം എന്ന് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ മറ്റു ചില ജോലി തിരക്കുകളാണ് ഇപ്പോൾ കാര്യമായിട്ട് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന സന്ദർഭത്തിൽ സുദീർഘമായി സംസാരിക്കാനും നിങ്ങളോട് ചെലവഴിക്കാനും കഴിയാത്തതിലെ പ്രയാസം കൂടി രേഖപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ നടത്തുന്ന ഏറ്റവും കാലിക പ്രാധാന്യമുള്ള ഒരു സമൂഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഏറെ പ്രസക്തമായിട്ടുള്ള ഈ ഒരു ക്യാമ്പയിന് എല്ലാവിധത്തിലുള്ള ഭാവങ്ങളും അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നിങ്ങൾക്ക് നന്ദി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.